ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ധാവണി മേക്കപ്പ് ലുക്കാണ്. അപ്പൊ നമ്മൾ ധാവണിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ഒരുങ്ങാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപാടൊന്നും എനിക്കറിയത്തില്ല, എന്നാൽ പോലും എനിക്കറിയാവുന്ന ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഓണം ആണെങ്കിലും ശരി, ഇപ്പൊ ഏതൊരു ഒക്കേഷൻ ആണെങ്കിലും ശരി, നമുക്ക് ഇങ്ങനെ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. എളുപ്പത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് അധികം വലിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫേസ് വാഷ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ ഫേസ് രാവിലെ നല്ല ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ അത് സ്കിപ്പ് ചെയ്യുവാണ്. അപ്പൊ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫേസിൽ ടോണർ യൂസ് ചെയ്യണം. ഞാനിവിടെ ഗുഡ് വൈബ്സിൻ്റെ ഒരു ടോണറാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏത് ടോണർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ടോണർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ടോണർ എടുത്തിട്ട് നമ്മുടെ ഫേസിന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോണർ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും, പിന്നെ നമ്മുടെ ഡൾനെസ് ഒക്കെ റിഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ്. അടുത്തതായിട്ട് ഞാനൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിലാണുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. എന്നിട്ട് ഞാൻ നന്നായിട്ട് അത് ഫേസിൽ ഫുള്ള് നന്നായിട്ട് തേച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ ഒരു ലോട്ടസിൻ്റെ ഒരു സൺസ്ക്രീൻ ആട്ടോ എടുക്കുന്നത്. അത് നന്നായിട്ട് എൻ്റെ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യും. നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഫോണിൽ നോക്കുവാണെങ്കിലും ഒക്കെ നമ്മൾ സൺറൈസസ് നമ്മുടെ ഫേസിൽ അടിക്കുന്നുണ്ട്. സോ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് ഇതൊരു ഈ ഒരു അടിപൊളി സൺസ്ക്രീനാണ്. ഞാനത് ഗ്യാരൻറ്റീഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് വർക്കായിട്ടുണ്ട്. സോ ഇതൊരു നല്ല സൺസ്ക്രീനാണ്. ആരെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഞാൻ എൻ്റെ ഫേസിൽ ഫുള്ള് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് എൻ്റെ നെക്ക് ഏരിയയിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. അടുത്തതായിട്ട് ഞാനൊരു കൺസീലർ ആട്ടോ എടുത്തേക്കുന്നത്. ഇത് ഇൻസൈറ്റിൻ്റെ പ്രോ കൺസീലർ ആട്ടോ. ഇതെന്ന് പറയുന്നത് HD ഹൈ ഡെഫിനിഷൻ കൺസീലറാണ്. ഇത് ഞാൻ എൻ്റെ ഫേസിൻ്റെ ഡാർക്കായിട്ടുള്ള ഏരിയകളിലൊക്കെ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് ഇത് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൈയാണ് വെച്ച് ചെയ്തത്, പക്ഷേ അതെനിക്കത് സെറ്റായില്ല. പിന്നെ ഞാൻ സ്പോഞ്ച് എടുത്തിട്ട് നന്നായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് നന്നായിട്ട് നമ്മൾ എന്തോരം നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ആ ഒരു മേക്കപ്പ് അല്ലെങ്കിൽ ഒരു നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പ്രോഡക്റ്റ് സെറ്റാകും എന്നതാണ് കാര്യം കേട്ടോ. അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് കാണാം കുറേ നല്ലൊരു ഒരു ഫൈൻ ടച്ച് കിട്ടിയിട്ടുണ്ടല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതൊരു ലിക്വിഡ് ഫൗണ്ടേഷനാണ്. അപ്പം ഞാനിത് വാങ്ങിച്ചപ്പോൾ വലിയ പ്രൈസും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫൈനൽ റിസൾട്ട് നിങ്ങൾ നോക്കിക്കോണം കേട്ടോ, അടിപൊളിയാണ്. അപ്പം ഞാനിതെൻ്റെ ഫേസിൽ ഡോട്ട് 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 ഇട്ട് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ നെക്ക് ഏരിയയിലും കൂടെ ഞാനിതൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് നെക്ക് ഏരിയ ഒരു കളറിലും ഫേസ് മറ്റൊരു കളറിലും ഇരിക്കും. സോ നമ്മൾ നെക്ക് ഏരിയ എപ്പോഴും നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നെക്ക് ഏരിയയും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എൻ്റെ ഫുള്ള് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ആ ഒരു ബ്ലെൻഡിങ്ങിലാണ് നമ്മുടെ ഫുൾ റിസൾട്ട് എന്ന് പറയുന്നത്. സോ നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രഷ് കൂടെ ഒഴിച്ചെടുത്ത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും നല്ല സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു കീക്ക് ആ ഒരു ലുക്ക് കിട്ടാതെ, ഒരു വൈറ്റ് അടിച്ച ഒരു ലുക്ക് കിട്ടാതെ ഫുള്ളൊന്നൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാം ഏകദേശം സെറ്റായിട്ടുണ്ട്. സോ നന്നായിട്ട്
ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മേബിളിൻ്റെ ഫിറ്റ് മീഡ് ഒരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അടിപൊളി പൗഡറാണ്. സോ ഞാനത് അതിൻ്റെ തന്നെ എന്നാ സ്പോഞ്ച് എടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ ഓയിലി ഓയിലി ആയിട്ട് ഉള്ള ഇതുണ്ടെങ്കിൽ അവിടെ കുറച്ച് കൂടുതൽ ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സെറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നെക്ക് ഏരിയയിലും കൂടെ ഞാനത് ഇടുന്നുണ്ട്, കാരണം രണ്ടും കൂടെ നല്ല ഈവനായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ എൻ്റെ ആ ഒരു കോമ്പാക്ട് പൗഡർ സെറ്റ് ചെയ്യുന്നുണ്ട് ഫേസിൽ. നല്ലൊരു ചേഞ്ച് എനിക്ക് തന്നെ ഫീൽ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാൻ പോവാണ്. ഒരുപാടൊന്നും എനിക്കങ്ങനെ ഐബ്രോസ് അങ്ങനെ വലുതായിട്ട് ഷേപ്പ് ചെയ്യാൻ അറിയത്തില്ല, എന്നാലും നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ ചെയ്താൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫിറ്റ്മീഡ് ആ ഒരു കോമ്പാക്ട് പൗഡറിൻ്റെ ആ ഒരു മിറർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇത് ബ്രൗൺ ഷെയ്ഡായിട്ടോ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് എൻ്റെ ഐബ്രോസിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പൂളിയില്ലേ മറ്റേ ഇത് ബ്രഷ് പോലത്തെ സംഭവം അതെടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ അതൊന്ന് ഷേപ്പ് ചെയ്ത് വിടാം. അപ്പോൾ അത് സെറ്റായിക്കോളും. ഭയങ്കര ഡിഫറൻസ് ആട്ടോ. നമ്മൾ പിരികൊക്കെ ഒന്ന് സെറ്റൊന്ന് സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര ഡിഫറൻസ് ആണ് നമ്മുടെ ഫേസിന് തോന്നുന്നത്. ഏകദേശം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് പിരികം. ഇനി നമുക്കൊരു ഐ ഷാഡോ ട്രൈ ചെയ്ത് നോക്കാം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും, ജസ്റ്റ് എന്നാലും ഒന്ന് ട്രൈ ചെയ്യണം ആ ഒരു ക്യൂരിയോസിറ്റിയിലാട്ടോ. അപ്പോൾ ഞാൻ അതിൽ കണ്ട ആ ഒരു ഷെയ്ഡ് ആദ്യം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു കണ്ണിൻ്റെ പകുതിയോളം അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആവശ്യാനുസരണം എടുത്തിട്ട് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പിങ്കിഷ് ആ ഒരു ഷെയ്ഡില്ലേ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഹാഫ് ബാക്കി ഹാഫ് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ആ രണ്ടും കൂടെ നന്നായിട്ട് മെർജ് ചെയ്ത് നന്നായിട്ട് ഞാൻ ഇതാക്കുന്നുണ്ട്, ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നന്നായിട്ട് നമ്മുടെ ഐ ലുക്ക് ക്രിയേറ്റ് ആകുമെന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തെ കണ്ണിലും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കണ്ണിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ചെയ്തപ്പോഴത്തേക്കും കളറ് ഇച്ചിരി കൂടെ ഡാർക്കൻ ആയതുപോലെ തോന്നി. സോ അത് കഴിഞ്ഞ് ഞാൻ അതേപോലെ തന്നെ അപ്പുറത്തും ഡാർക്കാക്കി പിന്നെ ഒരു ഈവൻ ലുക്ക് ഫീൽ ചെയ്തായിരുന്നു ഇപ്പോൾ എനിക്ക്. അപ്പോൾ എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം സെറ്റാകും എന്നെനിക്ക് മനസ്സിലായി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ഞാൻ ഇപ്പുറത്തും അതുപോലെ തന്നെ ഒന്ന് ഡാർക്കൻ ആക്കി. അപ്പോൾ രണ്ടും കൂടെ ഏകദേശം സെറ്റായിട്ട് തോന്നി കേട്ടോ. സോ അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. ഈ ഒരു ഐ ഷാഡോ പാലറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനിത് ഫസ്റ്റ് ടൈമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വാങ്ങിച്ചിട്ട് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മസ്കാര യൂസ് ചെയ്യാം. അപ്പോൾ ഏത് മസ്കാര വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെയ്ബെലിൻ്റെ തന്നെ ഒരു ഹൈപ്പർ കേൾ മസ്കാര ആട്ടോ ഇത്. ഓൾറെഡി ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഈ മസ്കാര യൂസ് ചെയ്തിട്ട്. നല്ല റിസൾട്ട് ആട്ടോ നമ്മുടെ എന്നാ കണ്ണിൻ്റെ പീലിയൊക്കെ നന്നായിട്ട് തന്നെ അത്യാവശ്യം സെറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അത്. അത് കഴിഞ്ഞിട്ട് ഇതേ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നന്നായിട്ട് ഒരു ഐ ലുക്ക് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കണ്ണെഴുതാം. കണ്ണെഴുതാനായിട്ട് ഏത് ഐലൈനർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം.
ഞാനിവിടെ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മേബിലിൻ്റെ കൊളോസൽ കാജലാട്ടോ എഴുതിയിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ബോൾഡ് ലൈനറാട്ടോ. സോ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. നല്ലതായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് ഇന്ന് രാവിലെ ഇട്ടിട്ട് വൈകിട്ട് വരെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ടിരിക്കും. വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ എൻ്റെ കണ്ണിൽ രണ്ട് കണ്ണിലും നന്നായിട്ട് എഴുതുന്നുണ്ട്. അപ്പം ഞാൻ മേളിൽ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ, താഴ്ഭാഗത്ത് എഴുതുന്നില്ല. അപ്പം മേൽഭാഗത്ത് മാത്രമേ എഴുതുന്നത്. അപ്പം നമ്മുടെ ആ ഒരു മസ്കാരയും പിന്നെ ആ ഒരു ഐലൈനറും പിന്നെ നമ്മുടെ ആ ഒരു ഐ ലുക്കൊക്കെ ആയപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഒരു പ്രത്യേക ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്ത്. അപ്പം കുറച്ചുകൂടെ കണ്ണ് വലുതായതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ബ്ലഷും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിഷാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലിക്വിഡ് റെഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ ചീക്ക് ഏരിയയിലും നോസിലും ഒക്കെ ഞാൻ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലല്ല സംഭവം സക്സസ് ആയി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇച്ചിരി ബ്ലെൻഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത് അടാറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് വർക്കായെന്നുള്ളതാണ് സത്യം. ഒരു ഗ്ലോയി ഗ്ലോയി ലുക്ക് കിട്ടി. എന്നിട്ട് നിങ്ങൾക്ക് കാണാം ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഒരു നല്ലൊരു ഷൈനിങ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ഗ്ലോയിങ് ഗ്ലോയിങ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഇത് 9 to 5 എന്നുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അടിപൊളി ലിപ്സ്റ്റിക്കാണ്, നോ വേർഡ്സ്, ലാക്മേടെ ആണ്. സോ പറയണ്ടല്ലോ. അത് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഡാർക്കനായെന്ന് തോന്നി എനിക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഇച്ചിരി ലൈറ്റനാക്കി, ജസ്റ്റ് ഒന്ന് അതൊന്ന് ലൈറ്റനാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തു, അത്ര തന്നെ ചെയ്തുള്ളൂ. അപ്പോൾ എനിക്ക് സെറ്റായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് കാണാം, വൗ, എനിക്കിഷ്ടമായി ലിപ്സ്റ്റിക് കേട്ടോ. പിന്നെ നമുക്കൊരു കുട്ടിപ്പൊട്ട് വെക്കാം. അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ കളർ പൊട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിൽ നിന്ന് ഞാൻ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ, ബ്ലൂ വേണോ പച്ച വേണോ എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഗ്രീൻ തന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളർ ഒരു കുട്ടിപ്പൊട്ട് എടുക്കുന്നുണ്ട്. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, മൊത്തത്തിലൊരു ലുക്ക് തന്നെ അങ്ങ് മാറി. സത്യമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഇത്രയും സെറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ നോക്കാം. വലുതായിട്ടൊന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചു ഓൾറെഡി ഒരു ഫ്രീ ഹെയർ ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പിന്നിടാന്ന് വിചാരിച്ചു. അപ്പോൾ സൈഡ് വകച്ചിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഫ്ലോപ്പ് ആകുമെന്ന്, പക്ഷേ പിന്നെ അവസാനം വന്നപ്പോഴത്തേക്കിനും എനിക്കങ്ങ് ഇഷ്ടമായി. സോ ഞാനങ്ങനെ പിന്നി പിന്നി കൊടുക്കുന്നുണ്ട്. ഓ, വാലുപോലെ കിടക്കുന്നല്ലേ, സെറ്റാക്കാം. വാലുപോലെ കിടക്കുന്നുണ്ട്, എന്നാലും ഞാനിങ്ങനെ പിന്നി 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 താത്തുകൊണ്ടൊരു ബുഷ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കുള്ളില്ലാത്തവരാണെങ്കിൽ ഒന്നും പേടിക്കണ്ട, ഇങ്ങനെ പിന്നിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ച് 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 കൊടുത്താൽ മതി ഗായ്സ്. നമുക്ക് അടിപൊളിയായിട്ട് നല്ല പന്തം പോലത്തെ മുടി കിട്ടും എന്ന് പറഞ്ഞതിൽ ആ ഒരു സെറ്റപ്പിൽ കിട്ടും. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, ആദ്യം എൻ്റെ മുടി എന്തായാലും ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു വാല് പോലെ. പക്ഷേ ആഫ്റ്റർ റിസൾട്ട് ഉണ്ടാ, ഇതാണ് സംഭവം. അതായത് നമുക്ക് അക്സസറി ആയിട്ട് ആദ്യം തന്നെ നമുക്കൊരു കമ്മലെടുക്കാം. അത്യാവശ്യം നല്ല വലിയൊരു ജിമിക്കാട്ടോ എടുക്കുന്നത്. ജിമിക്കി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല നിറഞ്ഞു നിൽക്കും. അപ്പം അതിന് അതുപോലെ തന്നെ വലിയൊരു ജിമിക്കാണ് എടുത്തേക്കുന്നത്. സോ നമുക്കതിടാം. നമുക്കിപ്പോൾ കാണാം പകുതി ആ ഒരു കമ്മലിട്ടവിടുത്തെ മാറ്റം. ഇപ്പോൾ രണ്ട് കമ്മലിടാം. ഞാൻ വരെ മാലയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഹെവി ആയിപ്പോവും ഭയങ്കര. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണാം ഏകദേശം ലുക്ക്. അത് കഴിഞ്ഞ് നമുക്കൊരു കുട്ടി വാച്ച് യൂസ് ചെയ്യാം. ഏത് വാച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളൊരു വാച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഒരു സിൽവർ കളറിലെ വാച്ച്. അപ്പം കണ്ട, ഇത്രയേ ഉള്ളൂ ഒരു ലുക്ക്. ഇനി നമുക്ക് പൂവുണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി. അപ്പം ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ വെക്കുകയാണ്. എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ, എന്താ ഞാൻ വിചാരിച്ചു ചുറ്റി 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 വെക്കുന്നുണ്ട്. പക്ഷേ എനിക്കിഷ്ടമായി കേട്ടോ, ഭയങ്കര ഒരു ഓണത്തനിമ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഇതിൽ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ചുറ്റി ചുറ്റി ചുറ്റി. കൊള്ളാമല്ലേ, എനിക്കിഷ്ടമായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഞാൻ അതിങ്ങനെ അഴിച്ചിട്ട് അടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ മേളിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചുരുട്ടി വെച്ചു.
അതും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ഇത് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. എപ്പോഴും ചെയ്യുന്നതിലും കുറച്ചൊന്ന് വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ വീണ്ടും അഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ നോർമൽ ഹെയർ സ്റ്റേ ഇത് പൊക്കി വെക്കത്തില്ല, അതുപോലെ ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ട് സൈഡായിട്ട് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് എനിക്കിഷ്ടമായിരുന്നു. രണ്ട് സൈഡായിട്ട് വെച്ച് ഇങ്ങനെ ക്ലിപ്പ് കുത്തിയപ്പോഴത്തേക്കിനും ഒരു ഇത്, പക്ഷെ നോർമൽ, ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു യുണീക്നെസ് ഫീൽ ചെയ്തില്ല, പക്ഷെ നോർമലായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ലുക്ക്. മാലയൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് കുറച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ കമ്മല് ഒരുപാട് ഹെവി ആകുമ്പോഴത്തേക്കിനും മാല ഒന്നെങ്കിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എൻ്റെ ഒരു ഈ ഒരു കുഞ്ഞുമാല എപ്പോഴും എൻ്റെ കഴുത്തിലുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.